ക്ഷമിക്കുകയും തുടച്ചു നീക്കി അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായിച്ച് ഉത്തമനെ ദയതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, നിൻ്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും നിൻ്റെ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കളെയും നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികൾ മേൽ തെളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മെശിയാ തമ്പുരാനേ, കർത്താദി കർത്താവേ, മഹത്വത്തിൻ്റെ നാഥ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. എൻ്റെ നാഥ, ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അടിയാരുടെ ഈ കണ്ണുനീരുകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നീക്കി മായ്ച്ച് കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയമായ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകൂര സുബാലവുൽമിൻ ആമേൻ. സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മിതാവും ശക്തിപരാക്രമങ്ങളോടുകൂടിയിരിക്കുന്നതിനുമായ ദൈവമേ, നിന്റെ സ്നേഹം മൂലം ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി തിരുവിഷ്ടത്താൽ കഷ്ടാനുഭവത്തിനും മരണത്തിനും സ്ലീബായ്ക്കുമായി നീ എഴുന്നള്ളി വന്നു. ശപിക്കപ്പെട്ട ജനമായ യഹൂദന്മാരിൽ നിന്ന് ആക്ഷേപവും നിന്നെയും പരിഹാസവും സഹിച്ചു. നീ ന്യായാധിപതിമാരുടെ ന്യായാധിപതിയായിരിക്കുമ്പോൾ നാടുവാഴിയായ പീലാത്തോസിനു മുൻപാകെ നിൽക്കുകയും ദുഷ്പ്രവർത്തിക്കാരനും കുറ്റക്കാരനും എന്ന പോലെ അടികളാൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. കുറ്റക്കാരനും ഹീനമെന്ന പോലെ ന്യായസ്ഥലത്ത് ഏൽപ്പിക്കപ്പെട്ടു. അതിഭയഭക്തിയോടുകൂടെ ക്രൂപയന്മാരുടെ പുറത്താഘോഷിക്കപ്പെടുന്നവനായിരിക്കുമ്പോൾ നിന്റെ തിരുവിഷ്ടത്താൽ നിന്നെയും സ്ലീബാമയിൽ തൂക്കപ്പെട്ടു. സ്കീപ്പായിൽ നഗ്നനായി തറയ്ക്കപ്പെട്ടപ്പോൾ സൂര്യനെ അതിൻ്റെ സ്ഥലത്ത് അന്ധകാരപ്പെടുത്തുകയും നക്ഷത്രങ്ങളെ അവയുടെ നിരകളിൽ നിന്ന് വീഴിക്കുകയും ചന്ദ്രന് രക്തനിറം കൊടുക്കുകയും ചെയ്തു. അശുദ്ധപ്പെട്ടിരുന്ന വായുമണ്ഡലത്തെ നിന്റെ തൃക്കൈകൾ വിരിച്ച് ശുദ്ധീകരിച്ചു. കഠോരമായ നിന്റെ അട്ടഹാസത്താൽ ദേവാലയത്തിൻ്റെ തിരശീല ചീന്തുകയും ഭൂമിയെ വിറപ്പിക്കുകയും പാറകൾ പൊളിക്കുകയും കബറുകൾ തുറക്കുകയും ചെയ്തു. നിന്റെ പാതാള പ്രവേശനത്താൽ മരണത്തെയും സാത്താനെയും കൊല്ലുകയും പാതാളത്തിലുണ്ടായിരുന്ന മരിച്ചവർക്ക് ശരണവും സന്തോഷവും ജീവനും നാശമില്ലായ്മയും പ്രസംഗിക്കുകയും പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്നവരെ അഴിച്ചുവിടുകയും പാതാളത്തിൻ്റെ അകാതകുഴിയിൽ കിടന്നിരുന്ന വിലങ്ങുകാരെ പുറത്തിറക്കുകയും കബറിലുണ്ടായിരുന്നവരുടെ കഴുത്തുകളെ മറുതലിപ്പുകാരനായ ദുഷ്ടനെന്ന് സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കുകയും ചെയ്തു. സകല സൃഷ്ടിക്കും പുതിയ ജീവൻ സൗജന്യമായി കൊടുക്കുകയും ലോകത്തെ മുഴുവനും നിരപ്പും സമാധാനവും മനുഷ്യസ്നേഹം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. ജീവൻ്റെയും രക്ഷയുടെയും സുവിശേഷം പ്രസംഗിപ്പാനായിട്ട് നിന്റെ പരിശുദ്ധ സ്നേഹന്മാരോട് കൽപ്പിക്കുകയും ദൈവം കബറിൽ നിയർത്തെഴുന്നേറ്റുവെന്നും തൻ്റെ ശത്രുക്കൾ ചിതറിപ്പോയി എന്നവർ ലോകമൊക്കെയിലും അറിയിക്കുകയും ചെയ്തു.
അതിനാൽ കരുണയുള്ളവനായ കർത്താവേ, രക്ഷിക്കുന്നതും ജീവനുണ്ടാക്കുന്നതുമായ ഇന്നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസത്തിൽ ഞങ്ങൾ നിൻ്റെ കൃപയോട് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ ഞങ്ങളെ മരണമില്ലാത്തവരും നാശമില്ലാത്തവരുമാക്കി തീർക്കണമേ. ആക്ഷേപകരവും നിന്ദാകരവുമായ സകല വികാരങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തേണമേ. സകല ദുർവികാരങ്ങളോട് എതിർത്ത് നിൽക്കുന്നതിന് ഞങ്ങൾ പ്രാപ്തരാകുവാനായിട്ട് ജീവിപ്പിക്കുന്നതായ നിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ആയുധം ധരിപ്പിക്കണമേ. ആകൽ കരുസായൻ്റെ ഒരു സകല സൈന്യങ്ങളെയും നിന്നാൽ ഞങ്ങൾ ജയിക്കുമാറാകണമേ. ഞങ്ങളെല്ലാവരും നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെ സന്തോഷത്തോടെ എതിരേൽപ്പാനായിട്ട് നല്ല അവസാനത്തിന് നിരപ്പുള്ള പുറപ്പാടനും യോഗ്യരായി തീരണമേ. ഞങ്ങളുടെ ഇടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. സത്യവിശ്വാസത്തോടെ നിങ്ങൾ എത്ര പ്രാപിച്ചിരിക്കുന്ന വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോരെ നീതീകരിച്ച് ഭാഗ്യമുള്ള ഭവനങ്ങളവരെ ആശ്വസിപ്പിക്കണമേ. നാഥാ, ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിന് നിൻ്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബകുല സുബാലവൽ മിൻ ആമീൻ നലഹുന കാബേൽ ഹുസോ യദ്ഹബേ വശബകോനോ ദതുഹി ബത്രൈഹുനോൽ മേലവോലമൽ മിൻ ആമീൻ വസിഹാ ജീവിച്ചെഴുന്നേ കാവൽകാലജപ്പെട്ടു തൻ പ്രിയയാ സന്തോഷ താലാത്മാ പ്രിയനെ വാഴ്ത്തും ശകനെ നിന്നു താന തിന്ദിനമാ നിന്നടിയാരിൽ പ്രീതിയെഴും അളവില്ലാക്കാരുണ്യത്താൻ പോക്കുക കൂറ്റം നഷ്ടവദാന്തന്നുരുവും വീ ആദാമിൽ ജീർണശരീരം പുതുതാക്കാനാമൃതലോക തേങ്കല്ലോ ദൈവമിറങ്ങി പ്രിയരായിസോ. കർത്താവിനെ ഒരു പുതിയ പാട്ടും അവൻ്റെ സ്തുതിയെ ഭൂമിയുടെ അകത്തു നിന്നും പാടുവീൻ. സമുദ്രക്കിലേക്ക് ഇറങ്ങിപ്പോകുന്നവരും അതിലുള്ള സകല ദ്വീപുകളും അവയിൽ കൂടിയിരിക്കുന്നവരുമേ കർത്താവിനെ പാടുവേ. മനോമതനെ ഗ്രാമങ്ങളും സന്തോഷിക്കട്ടെ, കാതോർ മേച്ചങ്ങളായിരിക്കട്ടെ, പാറകൾ കൂടിയിരിക്കുന്നവർ ശ്രദ്ധിക്കട്ടെ, അവർ പർവ്വതങ്ങളും ആർത്തുകൊള്ളട്ടെ. കർത്താവിന് മാത്രം കൊടുക്കുകയും അവന്റെ സ്തുതികളെ ദ്വീപുകളിൽ അറിയിക്കുകയും ചെയ്യട്ടെ. കർത്താവ് പരാക്രമി എന്ന പോലെ പുറപ്പെടും, അവൻ യോദ്ധാവ് എന്ന പോലെ വാശിയെ ജ്വലിപ്പിക്കും, അവൻ ആർത്തു പ്രബലപ്പെട്ട് തന്റെ ശത്രുക്കളെ സംഹരിക്കും. ആകാശങ്ങളെ മേലിയാനീ, മേഘങ്ങളെ നീതിയെ തെളിക്കട്ടെ, ഭൂമി തുറക്കപ്പെട്ടേ രക്ഷവർദ്ധിക്കട്ടെ, നീതി ഒന്നിച്ച് മുടക്കി മാറാണ്ട് ഇവേശ്രീ ചേർത്താവ് ഞാനാകുന്നു. ദൈവമേ ശ്രീയോഗ്യമാണോ പറയുമോ ഇന്നാ നിൻ കവറിങ്കൽ ദൂതന്മാർ പൂണ്ടും വെള്ളങ്കി ശിഷ്യകൾ ധൂപസുഗന്ധ കൂട്ടുകളോടും പോയി അറിയിച്ചവരേ മാലാഗാതൻ സ്തുത്യമുദ്ധാനം ൂതന്മാർ വെള്ളയണിഞ്ഞെത്തി കവറരികെ അവരിലൊരാൾ
ഇറങ്ങിയ കല്ലിൽ മേലേറിയിരുന്നു അഖിലേശൻ ജീവിച്ചെന്നറിയിച്ച നാരികളെ പാർക്കുമോ നാഥാദി പറഞ്ഞതെന്നാൽ എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവ് നിന്നെ ജീവിപ്പിക്കുന്നതിനായ ദൈവത്തെ സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നു, കണ്ടാലും ഇന്ന് മുതൽ സകല വംശങ്ങളും എനിക്ക് ഭാഗ്യം തരും. അവൻ തൻ്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി തങ്ങളുടെ ഹൃദയ വിചാരത്തെ അഹങ്കാരികളായവരെ ചിഹ്നിച്ചു. അവൻ ബലവന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. ൃതിയാലഴകാഗദശീപ്പിക്കും മരണത്തെ കൊന്നീ അകൽ കറുസാദൻ കീഴിൽ നിന്നടിയാരെ വീണ്ടതിന് ഉചിത ധ്വനിയിൽ സ്തുതി പാടും അടിയാരെല്ലാരും ബാറയ്ക്കുമോ. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ സ്തുമനം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശനാകാശത്തിലും ഭൂമിയിലും മാറുള്ളൂ. ജനത്തിന്റെ പ്രഭുവന്മാരുടെ മക്കളുടെ സന്തോഷം കൊണ്ട മാതാവായി ഭവനത്തിൽ വസിക്കുമാറാകുകയും ചെയ്യുന്നു. കരുണാനിധിയാ ഞങ്ങളുടെ കർത്താവേ സ്തുത്യൻ നീയേ. നിന്നുദ്ധാരം സൃഷ്ടികൾ ബോധിച്ചില്ല മൃദുനീയവരെ കബറുൾ പോ കണ്ടതിനാ സ്തുതി ചെയ്യുന്നു പറയുമോ. ആത്മാവ് ദരിദ്രരായ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. സൗമ്യതയുള്ള ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ഭൂമിയെ അവകാശമായി അനുഭവിക്കും.
കരുണയുള്ള ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകും. സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അവർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും എന്റെ ദൈവത്തിന്റെ സകല ദുർവചനത്തെ നിങ്ങൾ നേരെ വ്യാജമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. രാജ്യത്തിൻ മഹിഭാഗവനെ ശ്രീബാചിര ഞങ്ങളെ മൂടി കൊള്ളേണമേ. സുദന്തോദ സ്ത്രീകൾ ആനന്ദം സന്തോഷമാരീശു. തിന്മഹിമാഗമനെ പുണ്യം ഞങ്ങൾ കുന്നൽകേടുമരീ ചോർന്നു സൗമൻ കാല നുറിയേലായി സോ യാൽമീയന്മാരേറും ദൂതന്മാരും ദേവോണ്ടോ കവറിങ്കൽ വന്നു ദൈവം കവറിനു ധാനം ചേരേറ്റം മഹിമാ ഓടെ കാവൽ കാരണ്ടന്മാ ആയിവേ അവർ കണ്ടായ ബ്രദരെ പോലെ പാർക്കുമോ. പോയ മൃതുക്കൾക്കും പ്രാതാക്കൾക്കും നൽകാശ്വാസം നിന്നാരാധകരെ നിൻ പരിശുദ്ധന്മാ സംഘത്തിൽ ചേർക്ക നീ സിംഹാസനമേ റീട്ട ദുഷ്ടന്മാരെ നീക്കുമ്പോൾ അവർ നിൻ കാരുണ്യം കണ്ടു നിൻ മാത്മ്യമുദിക്കുമ്പോൾ വലഭാഗത്തായി നേണം. പുത്രനമറിയാമുത്ഥാനത്തിൻ ശേഷം തോട്ടക്കാരൻ പോൽ കണ്ടാൽ തോട്ടത്തിൽ നീ എന്തിനു കരയുന്നാരെ ആരായുന്നു
എന്നതിനെന്നാഥനെ അവർ കൊണ്ടെങ്ങോ പോയെന്ന താനവളെ മറിയാമേ എന്ന ഓടിപ്പോ ഉടനവളറിയിച്ച കർത്താവുത്താനം ചെയ്തെന്ന ശ്രീ എന്മാരെ ബാർക്കുമോ തൻ ശുദ്ധ ശരീരം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തും മൃതരായോ ദന്നാത്മാക്കൾ മേ അഴിയാലോകേ പാപത്തിനിരുൾ വാഴ്വായ്വാൻ പ്രാർത്ഥിച്ചിടുക നാമസികാതന്നോ അവർ വേർക്ക അവരാത്മാക്കിളവാങ്ങിയനാദാ അവർ നിന്നെ കൊണ്ടാടിയതാലെ നീ അവരെ വിളിച്ചു നിർത്തിയിടണമേ വലവാകെ നാൾ സ്തുതിയോടു രാജമകൾ ഹാലേ ലൂയ്യോ ഹാലേ ലൂയ്യ നിൻ വലവായ രാജഭാവിനിയും ദയവാൻപന പോലെ തളർത്തിടുമേ ഹാലേ വളരുമല്ലവനോ കാരകിൽ പോ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലൂയ്യോ ഹാലേ ലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ബാറയ്ക്കുമോ സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദീന്മാർക്കും മൃദരിൽ കരുണയുണ്ടാക ദൻ ശ്ലോമോ ഗബ്രിയേൽ മൂലം മേലെ നാദന്യ മറിയാമിനു നൽക പേട്ടു തീവുണ്ടോൻ വായിൽ തിങ്ങും ശ്ലോമോ ചൊന്നാദൻ നിൻ കൂടെ തന്നുദയം നിന്നിൽ ബാറയ്ക്കുമോ ദേവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോ കേണം നയവാന്മാർ പുണ്യ പേണോ ഒന്നീ ചേകുമവ ആശ്വാ സംസർഗേ പുത്രൻ ദൈവം മുറിയോറായി മേരൈ രൂപാദാ
ഉടയോനാഥ നീ ഉത്ഥാനം ചെയ്തപ്പോൾ തോട്ടക്കാരൻ പോൽ മറിയാം കണ്ടു മകനേ നീയോ പോയിക്കൊണ്ടെങ്കിൽ ചൊല്ലവിടെ അവനെ ഞാൻ പോ കേട്ടേ കൊണ്ടെന്നാൾ നാഥൻ സ്വന്ന ഞാൻ തന്നെ ജീവിച്ചേ ഞാൻ നീജന്നെൻ്റെ ശേഷന്മാരോട് ചൊൽ പാറിക്കുമോ ഞങ്ങൾ തൻ കർത്താവേനി കാരുണ്യം ചെയ് ഞങ്ങൾ മേ സ്വാതന്ത്ര്യം ഞങ്ങൾക്കു തന്നാൽ തന്നോനാം പുത്ര ഞായർനാളിൽ കബറിനോത്ഥാനം ചെയ്തു ഉയരേ പോയി തന്താതൻ്റെ വലഭാഗത്തായല്ലോ അടിയാരെ ഉത്ഥാനത്ത രക്ഷിച്ചോ നമസിഹാദി നൽകിയേ നമ്പുണ്യം ഞങ്ങൾക്കും വാങ്ങി പോയോർക്കും ദേമേനി പരിശുദ്ധനാണു ഞങ്ങളർത്താവേ ഞങ്ങളുമേ നീ അനുഗ്രഹം ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ പറഞ്ഞറിയമേ നിനക്ക് സമാധാനം
നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിനെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹാ പാടി. ദീർഘദർശിമാരിൽ തലവനായ മോശയുടെ മൂന്നാം പുസ്തകത്തിൽ നിന്നും ബാർക്കുമോ. ദീർഘദർശിമാരുടെ സ്തുതിയും നമ്മുടെ മേ തനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തു, നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും കൂടെ പറയുക, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം അമ്മയും അപ്പനെയും ബഹുമാനിക്കണം. എൻ്റെ ശാബത്തുകൾ ആചരിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് തിരിയരുത്. നിങ്ങൾക്കായ ദേവന്മാരെ വാർത്തുണ്ടാക്കരുത്.
ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എനിക്ക് സമാധാനയാഗം അർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം അർപ്പിക്കണം. അർപ്പിക്കുന്ന ദിവസവും പിറ്റേ ദിവസവും അത് ഭക്ഷിക്കാം. മൂന്നാം ദിവസം വരെ ശേഷിക്കുന്നത് തീയിൽ ചുട്ടുകളയണം. മൂന്നാം ദിവസം ഭക്ഷിച്ചാലോ അത് അശുദ്ധമാകുന്നു, പ്രസാദമാകുകയില്ല. അത് ഭക്ഷിക്കുന്നവൻ കുറ്റക്കാരനാകും. ദൈവത്തിന് വിശുദ്ധമായതവൻ അശുദ്ധമാക്കിയല്ലോ. അവനെ അവൻ്റെ ജനത്തിൽ നിന്നും വിച്ഛേദിച്ച് കളയണം. ബാറക്കുമോർ മുഖത്തുള്ളവനായ ആ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോർ. ഞാൻ ദൈവത്തിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ആത്മാവിൻ്റെ ദൈവത്തിൽ ഉല്ലസിക്കും. മഹത്വമുള്ള മണവാളനെ പോലെയും അലങ്കൃതയായ മണവാട്ടിയെ പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു. നീതി എന്ന എന്നെ അങ്ങി അണിയിച്ചിരിക്കുന്നു. നിലം തൈകളെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെയും കിളിർപ്പിക്കുന്നത് പോലെ ദൈവമായ കർത്താവ് സർവജാതികളും കാണുകെ നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും. ബാറക്കുമോർ. ഇന്ദേ മഹത്വം
പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖ്യുഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. Parishuddha Naamam
ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ. പരിശുദ്ധനാകുന്നു ബലവാനി നീ, പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ടു. ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശം ഭൂമി സമുദ്രം അവയിലുള്ള സകലം ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വൃദ്ധമായി നിരൂപിക്കുന്നത് എന്ത്? ഭൂമിയിലെ രാജാക്കന്മാരും അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിശക്തിന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖേന്ദ്രം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്യുന്നവനോ, നീ അഭിഷേകം ചെയ്ത് യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹേരോദാവും പൊന്തിയോസും പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരം ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും നിശ്ചയിച്ചൊക്കെയും ചെയ്തിരിക്കുന്നു. സത്യം ഹാബീബായി ബാർക്കുമോ me.
ലോകത്തിന് ജീവനൻ രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജഡം തിരിച്ച വചനമാം ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുതമ്പുരാന്റെ മനുഷ്യാവതാരത്തിന്റെ നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. യേശുതമ്പുരാൻ 12 ശിഷ്യന്മാരെ അയച്ച് അവരോട് ആജ്ഞാപിച്ചു, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുക. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിച്ച് പറയുക. രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കുക. നിങ്ങളുടെ മടിശീലുകളിൽ പൊന്നോ വെള്ളിയോ ചെമ്പോ വഴിക്ക് പൊക്കണമോ രണ്ടുടുപ്പോ ചെരുപ്പോ വടിയോ കരുതരുത്. എന്തുകൊണ്ടെന്നാൽ വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. ഏത് പട്ടണത്തിലും ഗ്രാമത്തിലും കിടക്കുമ്പോൾ അവിടെ യോഗ്യനാരെന്ന് അന്വേഷിക്കുക. അവിടെ നിന്ന് പുറപ്പെടുമ്പോഴും അവിടെ തന്നെ താമസിക്കുക. ആ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ചൊല്ലുക. ആ ഭവനം യോഗ്യമെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. അയോഗ്യമെങ്കിലോ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുക. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോമ്യരുടെയും ഗോമ്യരുടെയും ദേശത്തിന് ആശ്വാസമുണ്ടാകും. ചെന്നായ്ക്കളുടെ നടുവിലേക്ക് ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കുക എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. ബാറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. കർത്താവരുളി ചെയ്തു, ഞാൻ ജീവന്റെ ആപ്പം ലോകത്തെ പോഷിപ്പിപ്പാൻ മേലിന്നും വന്നു േ കർഷകനിപ്പോ ഗേബ്രിയേൽ വീതച്ചു നല്ല നിലം തുല്യം മറിയ കൈ കൊണ്ടാണു ധരി ദൂതസമാനം ത്രോണോസിൽ കൈയിൽ ഹാനി ോ സ്തവുമെൻകോ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം.
സ്തുതിയും സ്തോത്രവും പ്രഭയും പൂഴ്ചി മനശ്വരമായ നല്ല ഉന്നതി സദായിപ്പോഴും ഇടവിടാതെ കരയേറ്റുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. ഇസഹാക്കിന്റെ കുഞ്ഞാട് തന്നെ സൂചിപ്പിച്ച സ്വർഗീയ കുഞ്ഞാടും അബ്രഹാം അണച്ച ബലി തന്നെ ദൃഷ്ടാന്തീകരിച്ച നിരപ്പാക്കുന്ന ബലിയും നോഹിന്റെ കുർബാന തന്നെ രൂപീകരിച്ച് അംഗീകരിക്കപ്പെട്ട കുർബാനയും ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുകയും താൻ മുഖാന്തരം മനുഷ്യരുടെ സകല പാപങ്ങളും മാഞ്ഞു പോവുകയും ചെയ്ത സമാധാന ബലിയുമായ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. നിനക്ക് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലഹുന്യവുമോ അനുഗ്രഹിക്കുന്നവനായ കർത്താവിനും ഭാഗ്യം പുണ്യം നൽകുന്ന ബലിപീഠത്തിനും ഭാഗ്യം ദിവ്യോ സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളും ഭാഗ്യം ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെയും ഭാഗ്യം ബഹുമാനപ്പെട്ടപ്പെട്ട കാനികളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായി കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ച് കളയണമേ. ഉത്തമനെ, ദൈവ തോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ ദാദാ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കളെയും നീ ഓർക്കേണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായി മെഷിയാതമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. എൻ്റെ നാഥ, ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അടിയാരുടെ കണ്ണുനീരുകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി വായിച്ച് കളയണമേ. കർത്താവേ, കോപപടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയമായ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുല സുബാലവുൽബിൻ ജനമായ ദൈവമേ, നീ മൺമയർക്ക് ഭക്ഷണമായി തീരുവാൻ കൂദാശ വഴിയായി വെളിപ്പെട്ടു. അപ്പത്തിലും വീഞ്ഞിലും നിന്റെ ശ്രേഷ്ഠതയുടെ സ്വഭാവം നീ കലർത്തി. ബലവാനായി നീ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവനെ നൽകി. ജഡത്തിൻ്റെ കൈപ്പിടിയിൽ നീ തറയ്ക്കപ്പെട്ടു. ഉള്ളം കൈകളാൽ വഹിക്കപ്പെടുന്ന എരിയുന്ന തീക്കട്ടയും വായ്കളാൽ
ഭക്ഷിക്കപ്പെടുന്ന ജീവാഗ്നിയും ഭുജങ്ങളാൽ ആഘോഷിക്കപ്പെടുന്ന ജ്വലിക്കുന്ന തീച്ചുവാലയും വീഞ്ഞിനാൽ കുടിക്കപ്പെടുന്ന ഉഗ്രമായ ശുദ്ധതയും നീയാകുന്നു. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്ന വചനമായ ദൈവമേ, നിന്റെ സ്നേഹം മൂലം നീ തിരുമനസ്സായി. നിന്റെ ശരീരമാകുന്ന തീക്കട്ടയാൽ നിന്റെ അദൃശ്യാവസ്ഥ ആലിംഗനം ചെയ്യപ്പെടുന്നു. വീഞ്ഞിൻ്റെ കലർത്തലിൽ നിന്റെ ദയ കുടിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ പരിമള ധൂപത്തോടുകൂടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ, ആത്മീയമായി ഞങ്ങൾ നിനക്ക് വെടിപ്പുള്ള മന്ദിരങ്ങളായി തീരുവാനും പരസ്യമായി നീ ഞങ്ങൾ വന്ന് വസിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. അലൗകികവും വിസ്മരണീയവുമായ വിചാരങ്ങളാൽ ഞങ്ങൾ നിന്നെ കൈക്കൊള്ളുവാനും ദൈവമാകുന്ന നീ അപ്പത്തിലും വീഞ്ഞിലും യോജിച്ചിരിക്കുമ്പോൾ പരസ്യമായി നിന്നെ സ്പർശിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. അപ്പത്തിൽ ജഡമായി തീർന്നിരിക്കുന്ന നിന്നെ വിശുദ്ധിയോട് രുചിപ്പാനും വീഞ്ഞിൽ നീ കലർത്തപ്പെട്ടിരിക്കുമ്പോൾ വെടിപ്പോട് നിന്നെ കുടിപ്പാനും ഞങ്ങളെ സംഗതിയാക്കണമേ. നിന്റെ ശുദ്ധത്വങ്ങളോടടുപ്പാൻ നാഥ ഞങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. നിന്റെ കരുണയാകുന്ന ചാറൽ മഴ കൈക്കൊള്ളുവാൻ ഞങ്ങളെ വെടിപ്പാക്കണമേ. വിശുദ്ധങ്ങളും ജീവനുണ്ടാക്കുന്നതുമായ നിന്റെ കൂതാശകളെ കൈക്കൊള്ളുവാൻ നീ അടുത്തു വന്ന് ഞങ്ങളുടെ അരിഷ്ട കൈകളിൽ നിന്ന് ഇവയെ നീ കൈക്കൊള്ളണമേ. പരസ്യമായി നിന്റെ രക്തം കുടിക്കുന്നതിന് ഞങ്ങളെ പ്രാപ്തരാക്കുവാൻ നിന്റെ സ്നേഹം മൂലം രഹസ്യമായി ഞങ്ങളെ യോഗ്യരാക്കണമേ. വെടിപ്പോടും വിശുദ്ധിയോടും നിന്റെ വിശുദ്ധ ശരീരം കൈക്കൊള്ളുന്നതിനായിട്ട് അകമേ ഞങ്ങളുടെ വിചാരങ്ങളാകുന്ന പരിശുദ്ധ സ്ഥലത്തെ നിന്റെ സ്നേഹം മൂലം ഇമ്പപ്പെടുത്തണമേ. എൻ്റെ നാഥ, അപ്പത്തിൽ നിന്റെ രഹസ്യത്തെയും വീഞ്ഞിൽ നിന്റെ അദൃശ്യാവസ്ഥയും വെളിപ്പെടുത്തിയ പ്രകാരം നിന്റെ സ്നേഹം ഞങ്ങളിൽ വെളിപ്പെടുത്തി വസിപ്പിക്കണമേ. നിന്റെ സ്നേഹത്താൽ നിന്റെ ശരീരം ഭക്ഷിപ്പാനും നിന്റെ പ്രീതിയാൽ നിന്റെ രക്തം കുടിപ്പാനും നിന്റെ മോക്ഷത്തിൽ അവകാശികളും നിന്റെ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടവരുമായി തീരുവാൻ നിന്റെ സ്നേഹം മൂലം ഞങ്ങളിൽ വസിപ്പിക്കണമേ. സത്യവിശ്വാസത്തോടെ നിന്റെ ശരണത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് സ്വർഗത്തിൽ നിന്നുള്ള നിന്റെ പ്രത്യക്ഷതയ്ക്കായി നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളുടെ സകല വാങ്ങിപ്പോയവർക്കും നീ നല്ല ഓർമ്മ നൽകണമേ. നാഥ, ഞങ്ങൾ ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബലഹീനനും പാപിയുമാകുന്ന ദാസൻ കീർത്തിച്ച ഇപ്രകാരം പറയുന്നു. Ah.
ആർക്കുമോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ടിപ്പെട്ടക്കാരൻ പ്രാർത്ഥന ഏറ്റേലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും ആദരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധരൂപമായ ദൈവമാതാവായ വിശുദ്ധനെ അറിയാമിൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി തന്റെ വലിയ മൗത്തത്തോടെ പരിപാലിക്കുന്നതിനും തന്റെ രാജനാഥനായ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിന് മാമോദീസ ഐക്യവത്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. നാഥാ, ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുല സുബാലവൽമിൻ ആമീൻ. ബാറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും
സമാധാനം ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധോദയമായ ചുമലത്താൽ ഓരോരുത്തരും ഓരോന്നെ എടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധോദയമായ സമാധാനത്തിന് ശേഷം കരുണയുള്ളർത്താനും തലോനിക്കണം. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണ്ടമേ. നാഥാ, ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുല സുബാലവുൽബിൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം സകല ശുദ്ധ വിചാരങ്ങളെയും ഞങ്ങൾ ദൂരീകരിക്കേണ്ടമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. നാഥാ, ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ ആത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുല സുബാലവുൽ ബിൻ. ബാർക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തെയോടും കൂടി നിന്ന് ബഹുമാനപ്പെട്ടപ്പെട്ട കാരണങ്ങളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലിയ സകലത്തിനുടയനായ പിതാവാ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണയ്ക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധുരുവായുടെ സംബന്ധവും സഹവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്ന് ഒന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങൾ പിതാവാം ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് മശിഹ തമ്പുരാനിരിക്കുന്ന അമഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, തിരുമുൻപാകെ നിന്നുകൊണ്ട് ഇടവിടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊരുമിച്ച് കൃത്യസ്തുതികളാൽ നിന്നെ പൂഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. കതുക്കോയെ ഞാൻ ഒമറിന രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് നമ്മുടെ കർത്താവ് ഒരുങ്ങിയപ്പോൾ അപ്പം എടുത്ത്
വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ചു. അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ പരിശുദ്ധ ശരീരം എന്നതിനെ നാമകരണം ചെയ്തു. ലഹോനും വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. അതനുഭവിക്കുന്നവർ നിത്യജീവന് വേണ്ടിയുള്ള തൻ്റെ വിലയേറിയ രക്തമായിട്ട് അതിനെ പൂർത്തിയാക്കി. ഞാൻ വരുന്നവരെ എൻ്റെ സ്മരണയ്ക്കായി ഇവയെല്ലാം ഇപ്രകാരം നിങ്ങൾ ചെയ്യുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവ പരിശുദ്ധ സ്ലീഹന്മാരെ കർത്താവ് ഭരമേൽപ്പിച്ചു. അതാമോ പ്രവർത്തനങ്ങളെയും നിന്റെ പരിശുദ്ധ സഭ ഓർക്കുന്നു. ഓരോരുവനും അവൻ്റെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന പരമജനകമായി നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നാഥ നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. ബാർക്കുമോറിന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്നവയിലുള്ള ഇറങ്ങി നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴികത്ര ഭയങ്കരവും ഈ സമയത്ര ഭ്രമിക്കത്തക്കതും ആകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോട് നിന്നുകൊണ്ട് കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളി. ഉത്തമനെ ദൈവദോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. പരിശുദ്ധ ആവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മെസ്സിയായ ശരീരമാക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ ആവസിച്ച് ഈ കാസായി
ഞങ്ങളുടെ ദൈവമായ മെസ്സിയായുടെ രക്തമായി രൂപാന്തരപ്പെടുത്തുവാറാകട്ടെ. കർത്താവേ, തിരുച്ചരക്കുകൾ അനുഭവിക്കുന്ന സകലർക്കും കടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലം അവർ നിത്യജീവൻ അവകാശിക്കുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുല സുബാലവിൻ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളുള്ള ദൈവത്തിൻ്റെ വിശുദ്ധകളെ ബേജ് പിരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രീയസന്മാരായ ആബോന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബോന്മാർ ബസേലിയോസിന് വേണ്ടിയും ആബോന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബോന്മാർ യൗസേബിയോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, സൽപ്രവൃത്തികൾ ചെയ്യുന്ന എല്ലാവരെയും നീ ഓർക്കണമേ. നിന്നെ വിളിക്കുകയും സത്യവിശ്വാസത്തോട് നിന്നിൽ സങ്കേതം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും നീ കരുണ ചെയ്ത് അവരെ സഹായിക്കണമേ. നാഥാ, ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുല സുബാലവൽബിൻ ആമീൻ. ബാർക്കിമോർ, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പല വിധമായ കഠിന പരീക്ഷയിലകപ്പെട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്നവർ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികളും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യം അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും കാത്തുകൊള്ളണമേ. നാഥാ, ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുല സുബാലവുൽമിൻ ബാരിക്കുമോ. നാല് ഭാഗങ്ങളുടെ ദൈവത്തിൻ്റെ സഭകളെയും നേതാക്കളെയും സത്യവിശ്വാസി നിലർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ സുഹൃത്തുക്കളായ തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, തിരുവിഷ്ടം നിറവേറ്റിയ സകല പരിശുദ്ധന്മാരെയും നിന്റെ ഏകജാതന്റെ മാതാവിനെയും ഞങ്ങളുടെ പിതാവായും മാർത്തോമാ സ്ലീഹായും നീ ഓർക്കണമേ. അവരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾക്ക് രക്ഷയും സഹായവും നൽകണമേ. നാഥാ, ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുല സുബാലവൽബിൻ ആമീൻ. ബാരിക്കുമോ, ഭൂമിയിലെ സകല വംശത്തിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ള വിശുദ്ധിയുള്ളവളും മാതുളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളുടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസവക്കാരായ സ്ലീയന്മാരെയും ഏവങ്കിലിസ്ഥന്മാരെയും സഹദീന്മാരെയും മൗദേന്യന്മാരും ഭാഗ്യവാനും തൻ്റെ യജമാന മുന്നോട്ടുകാരനുമായ മാറിയുഹാനാൻ മാതാനായും ഷമാശന്മാരിൽ പ്രധാനിയും സഹരിമ്പനും പരിശുദ്ധനും മൗതുളനായ മാർ സ്തേപാനോസിനെയും സ്ലീഹന്മാരിൽ തലന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായും ശേഷം സകല ശുദ്ധിമാരെയും ശുദ്ധിമതികളെയും എന്നപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
കർത്താവെ, സത്യവിശ്വാസം ഞങ്ങളോട് പ്രസംഗിച്ചിട്ടുള്ളവരും പരിശോധനയിൽ വിജയമായി തീർന്ന സകല പിതാക്കന്മാരെയും സത്യപ്രതിഷ്ഠാക്കന്മാരെയും നീ ഓർക്കേണ്ടവേ. നാഥാ, ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബകുല സുബാലവൽ മിൻ ആമീൻ. ഭാർഗ്യമോ സ്നേഹിക്കുകയും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ചേ ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിദ്രപ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായനും കുസുന്തിനോ പോലെ ശ്രമിപ്പേ ശ്രമിച്ചനായ പുണ്യപ്പെട്ടയും പരിശുദ്ധങ്ങളുമായ മൂന്ന് ബുദ്ധസ്സിനോസുളയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും ശുദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർഷനും ദേവനാഥ പ്രധാന ആചാര്യനും പുണ്യവാനും ശ്രീകായും സഹതായുമായ യാഗോപും ഇഗ്നാദ്യോസിംഗ്ലേ മീസും ദവനാസ്യൂസും അതാനാസ്യോസും യൂനിയോസും ബെസേലിയോസും ഗ്രീഗോറിയോസും ദിയസ്കോറോസും ദീമത്യോസും ഫീലക്സിനോസും അന്തിമോസും യാവാനീസും ഭജനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യോദാർത്ഥത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരമായ പ്രസിദ്ധനായ മാർക്കോർലോസും സുറിയാനക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ളവായും ദോണമൽപാനും പുഷ്പങ്ങളും നിറഞ്ഞിരിക്കുന്ന മേശുദലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവ് നല്ലായ്പ്പോഴും പ്രസംഗിച്ചതിനുമായ ഞങ്ങളുടെ പാത്രകിസ്മാസേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാറിയാക്കോ പ്രധാനായും മാറപ്രേമമാറിയാക്കോ മാർസാക്കും മാർബാലായും ദുഃഖിതന്മാരി തലവനായ മാർബർസമായും മാർശമോന്ദുസ്നെയും തിരഞ്ഞെടുക്കപ്പെട്ട മാർബഹായും എൽദോ മാർബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാ ഗ്രീഗോറിയോസും മാർദേവനാസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചോളതും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെ ഇവരുടെ മുമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവിനുള്ള ശരണത്തിൽ നിന്ന് തിരുപ്രാപിച്ചിട്ടുള്ള സകല വിശ്വാസികളായി വാങ്ങിപ്പവരെ നീ ഓർത്ത് നിന്റെ ഏകപുത്രന്റെ രക്തമൂലം രക്ഷപ്രാപിച്ചിട്ടുള്ളവരെ കരുണയോട് ആശ്വസിപ്പിക്കണമേ. നാഥാ, ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബകുല സുബാലവൽ മിൻ ആമീൻ. ബാർഖുമോർ അരുവികളുടെ സകല ജനങ്ങളുടെ ഇടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു കയറുന്നവരായി പരിശുദ്ധ മത്ഭവായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ അരുവികളെയും നിന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മെശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങട പരിഹാരത്തിനും പാപമോചനത്തിനവരെ യോഗ്യരാക്കുവാനും നമ്മയവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായിസോ എന്നാട്ട് ഹസിച്ച് പറയണം. കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ പരേതരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകജാതന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങൾ മറഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരോരിൽ തന്നെ ശരണപ്പെടുന്നു. ദുമേ തുലോ സഫലാൻ വലഹും. ദൈവമേ, സത്യവിശ്വാസം കൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്വസിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സുകൂടാതെ അറിവോടും അറിവുകൂടാതെ നിന്റെ മുമ്പിൽ ഞങ്ങൾ അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും അപരാധങ്ങൾ ഓർക്കരുത്. ഞങ്ങളെയും അവരെയും ക്രിസ്ത്യാന്ത്യത്തിന് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായി തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുവിശിഹായോടും പരിശുദ്ധരുമായോടും കൂടെ സകലത്തിലും എന്ന പോലെ ഈ കുർബാന വഴിയായി മഹത്വപ്പെടുകയും പൊഴുത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഓശോ
തലമുറകളായി സ്വന്ത തലമുറ ലോകാലോകവും സ്ത്രീ ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നഖവൻ വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇനി തിരുമനാഥ സിംഹം ചിന്തി പോയിട്ടുണ്ട്.
സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെയും അന്യോന്യം നാം ഓരോരുത്തരുടെയും ആത്മാക്കൾക്കായി ധാരാളമായ അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിനുടയനായിരിക്കുന്ന പിതാവാ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവനുള്ള തൻ്റെ വിശുദ്ധ റൂഹായെ മഹത്വപ്പെടുത്തുകയും കരുണയുള്ളതായ കർത്താവിൻ്റെ തിർക്കൈകളിൽ നമ്മുടെ ജീവനെ ഫലമേൽപ്പിച്ച് തന്നോട് അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യണം. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകജാതൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃപ്രാർത്ഥന നൊറുങ്ങിയ ഹൃദയത്തോട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവമായി കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തുള്ള എല്ലാവർക്കും നീ പാപപരിഹാരം നൽകണമേ. നാഥ, ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുല സുബാലവൽ ബിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കണ്ണികളെ കർത്താൻ മുമ്പാ നാം തലോനിക്കണം. കർത്താവേ, നിന്റെ ഏകജാതന്റെ ശരീരങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ഈ ജനങ്ങളെയും നിന്റെ ഇടവയിലെ ആടുകളെയും നിന്റെ വലത് കൈ ആവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. നാഥ, ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുല സുബാലവുൽ ബിൻ. പറയ്ക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭവവും അനാദന്തിവും വന്ദ്യവും സാരാംശത്തിലൊന്നായിരിക്കുന്ന വിശുദ്ധൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോ ഭയത്തോടും പ്രിയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണതോടെ ഞങ്ങളുടെമേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. കുതിശേ ആ
ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ അന്ന തിരുമേനിയുടെ വലിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധനായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ ശാശ്വതരാജി സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരിൽ നീ വരോപ്പം ദേവസുതൻ ആശ്വാസമവക്കേടും ഉറിയോറാവി മേലൈരുവാതാവി സ്തുതിയോടു രാജമകൾ ഹാലേലുയ്യായോ ഹാലേലുയ്യാ നിൻ വലവൈരാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലുയ്യാ ൂയാദി ശുഭോലോലോകാദീശോലം പുഴിച്ച ജനമേഗസുതൻ തൃക്കരങ്ങളിലറിയാമിൻ സ്മരണം വരദ ഒരുപോലിങ്ങും പന്തിരു സ്നേഹന്മാരും നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനീച്ചോർഗ ഭാഗ്യം നീബിയാർക്കും ഭാഗ്യം സ്നേഹാർക്കും ഭാഗ്യം സഹദീർക്കും പുനരുദ്ധ
കാംക്ഷിച്ചൊരു സഗതി വാളാചിറകുകൾ പോ ഉന്നത പദമേറി മുറിയോറാകെ മേലേനു ആധാരി പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിങ്കർത്താവോട അടികളെയും തങ്കോപത്തി പടികളെയുമായി ചീട ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തീശുവിലേറ്റം പ്രിയമുള്ളവരെ, പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്കാണ് നാം അടുത്ത് വന്നിരിക്കുന്നത്. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങളെല്ലാം പരിശുദ്ധ സഭ സ്ലീഹന്മാരുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ ഓർക്കുന്ന ദിവസങ്ങളാണ്. ലോകം മുഴുവനും ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷത്തിന് വേണ്ടി കടന്നു ചെല്ലുകയും ക്രിസ്തുവിനെ സാക്ഷീകരിക്കുകയും ക്രിസ്തുവിന് വേണ്ടി മരിക്കുകയും ചെയ്ത പരിശുദ്ധ സ്ലീഹന്മാരുടെ ധന്യമായ ജീവിതത്തെ ഓർക്കുകയാണ്. ഈ സമയം പരിശുദ്ധ സഭയുടെ സ്ലീഹാനോമിൻ്റെ ദിവസങ്ങൾ കൂടെയാണല്ലോ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും സാക്ഷിമരണം പ്രാപിക്കുകയും ചെയ്ത പരിശുദ്ധ സ്ലീഹന്മാരുടെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത് നാം വായിച്ച് കേൾക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:16 വരെയുള്ള വേദഭാഗങ്ങളാണ്. യേശുതമ്പുരാൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, തൻ്റെ പ്രിയ അജഗണങ്ങളെ താൻ കടന്നു ചെല്ലുന്ന പട്ടണങ്ങളിൽ തനിക്ക് മുൻപായി അയക്കുകയാണ്, ഈ രണ്ടായിട്ട് അയക്കുകയാണ്. സത്യസുവിശേഷത്തിന് വേണ്ടി കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളെ സജ്ജമാക്കുക. പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ ഏതെങ്കിലും സ്ഥലത്ത് കടന്നു ചെല്ലുന്നതിന് മുൻപ് അവരുടെ ദൂതന്മാർ അവിടെ ചെല്ലും. എന്നിട്ട് അവരോട് പറയും, നിങ്ങളുടെ രാജാവ് നിങ്ങളുടെ ഇടയിലേക്ക് വരികയാണ്, നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് അവൻ കടന്നു വരുന്നതുകൊണ്ട് അവന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവൻ്റെ മുൻപാകെ പറയുക. അങ്ങനെ ദൂതന്മാർ അവിടെ കടന്നു ചെല്ലും. ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം രാജാവിന് വേണ്ടി ഒരുക്കും. രാജാവിനെ സ്വീകരിപ്പാൻ ദേശം മുഴുവൻ തയ്യാറാകും. അതുപോലെ യേശുനാഥൻ താൻ കടന്നു ചെല്ലുന്നതിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ തനിക്ക് മുൻപായി അയക്കുന്നു, താൻ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങൾ ഒരുക്കുവാൻ വേണ്ടി. കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം അവനെ സ്വീകരിപ്പാൻ, അവൻ്റെ വചനം കേൾപ്പാൻ, അവനോടൊപ്പമാകാൻ, ജനത്തെ സജ്ജമാക്കുവാൻ വേണ്ടി ശിഷ്യന്മാർ കടന്നു ചെല്ലുകയാണ്. പ്രിയമുള്ളവരെ, ശിഷ്യന്മാരെ അയക്കുന്ന വേദഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പോകുന്ന ഇടം ഏത്, അവിടെ എന്താണ് അവർ ചെയ്യേണ്ടത്, അവിടുത്തെ സാഹചര്യം എന്താണ്, എന്ത് നിലപാട് സ്വീകരിക്കണമെന്നെല്ലാം ക്രിസ്തു വസ്തുനിഷ്ഠമായിട്ട് മത്തായിയുടെ സുവിശേഷം ഈ 10:5 വേദഭാഗങ്ങൾ പറയുന്നു. അതിലേക്കൊന്നും അധികം ഞാൻ കടക്കുന്നില്ല. പല പ്രാവശ്യം നിങ്ങൾ വായിച്ചു കേട്ടതും മനസ്സിലാക്കിയതും അതുപോലെയുള്ള തിരുവചന ചിന്തകൾ കേട്ടിട്ടുള്ളതുമായി ആയിരിക്കണം. പക്ഷെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, യേശുതമ്പുരാൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ജനത്തിൻ്റെ ഇടയിലേക്ക് അയക്കുകയാണ്. ഇതൊരു വലിയ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെയൊക്കെ മനസ്സുകളിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മളെ ദൈവം അയച്ചവരാണ് എന്നൊരു ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാകണം. ശിഷ്യന്മാർ മാത്രമല്ല അയക്കപ്പെട്ടവർ, നമ്മളെല്ലാവരും അയക്കപ്പെടുന്നവരല്ലേ? അത് ഓരോ ഇടങ്ങളിലായിരിക്കാം, ഓരോ പ്രവർത്തനങ്ങളിലായിരിക്കാം. ക്രിസ്തു സജ്ജമാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഇടങ്ങളെ ഒരുക്കുവാൻ വേണ്ടിയാണ് അവൻ അയച്ചിരിക്കുന്നത്. സാധാരണ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, പൗരോഹിത്യമാണ്, സന്യാസ ജീവിതമാണ്, ദൈവ വിളിയെന്നും അവരാണ് ദൈവത്താൽ അയക്കപ്പെടുന്നവരെന്നും. പക്ഷെ ശാന്തമായി നിങ്ങളത് ചിന്തിച്ചു നോക്കണം, ആരാണ് അയക്കപ്പെട്ടവരല്ലാത്തതായി ഈ ലോകത്തിലുള്ളത്? നാം ഓരോരുത്തരും നാം ഇടപെടുന്ന ഇടങ്ങളിൽ ദൈവം നമ്മെ അയക്കുകയാണ്. ആ ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അത് ഒരുപക്ഷെ സാധാരണ
കുടുംബങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ചില പ്രത്യേക പദവികളായിരിക്കാം, ചില ബിസിനസ്സായിരിക്കാം, ചില സമൂഹങ്ങളിൽ നിന്ന് ചുമതലകളായിരിക്കാം. എന്തായിരുന്നാലും നമ്മളെല്ലാം ദൈവം അയച്ചതാണ് എന്നൊരു ബോധ്യമുണ്ടാകണം. എന്തിനാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നത്? ചെല്ലുന്ന ഇടങ്ങളിൽ ക്രിസ്തു സജ്ജമാകണം ആ ഇടങ്ങൾ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന കുടുംബങ്ങളായിക്കൊള്ളട്ടെ, പ്രവർത്തിക്കുന്ന പന്താവുകളായിക്കൊള്ളട്ടെ, ഇടപെടുന്ന മേഖലകളിലായിരിക്കട്ടെ, അവിടെയെല്ലാം ക്രിസ്തു സജ്ജമാക്കണം. നമ്മൾ ഇടപെടുന്ന മേഖലകളും ആയിരിക്കുന്ന ഇടങ്ങളുമെല്ലാം തമ്പുരാൻ അയച്ചതാണ് എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ എത്ര ശ്രദ്ധയോട് സൂക്ഷ്മതയോട് ഓരോ കാര്യങ്ങളും ചെയ്യും. ചില സമയത്തൊക്കെ നമ്മൾ പറയത്തില്ലേ, എന്തൊരു ദുരിതം പിടിച്ച ജീവിതമാണ്, സമ്മർദ്ദമുള്ള തൊഴിൽ രംഗങ്ങൾ, സമാധാനമില്ലാത്ത കുടുംബാന്തരീക്ഷം, എന്താ രോഗമൊഴിയാത്ത ജീവിതം, സാമ്പത്തികമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, തെറ്റിദ്ധരിക്കപ്പെടുന്ന ഇടങ്ങൾ, വൈവിധ്യം നിറഞ്ഞ മേഖലകൾ നമ്മളാണ്. എന്തുകൊണ്ട് ഇവിടെയാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. പക്ഷെ ഇപ്പോഴും ഒക്കണം, നമ്മൾ എവിടായിരുന്നാലും അത് കൃത്യമായി ദൈവം നമ്മളെ അയച്ചതാണ്. ദൈവത്തിനറിയാം നമ്മളെ ആക്കിയിരിക്കുന്ന ഇടങ്ങൾ, അവിടെ ക്രിസ്തു സജ്ജമാക്കുവാൻ വേണ്ടി തമ്പുരാൻ നമ്മളെ അയച്ചതാണ്. ഇവിടെ ഇവരോട് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ചെല്ലുക, നിങ്ങൾ പ്രസംഗിക്കുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിലെല്ലാം സ്വർഗരാജ്യ സജ്ജമാക്കണം ആ ഇടങ്ങളെന്നാണ്. ഇതൊരു എസ്കറ്റോളജിക്കലായിട്ട് യുഗാന്തിപരമായിട്ട് നമ്മൾ കാണരുത്. നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളൊരു ചിന്ത അതാണ്. ശിഷ്യന്മാർ പറഞ്ഞത് ലോകാവസാനത്തെ പറ്റിയാണ്, നിത്യതയെ പറ്റിയാണ്. അതവിടെ നിൽക്കട്ടെ, അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറം നമ്മുടെ ഈ കർമ്മയുഗങ്ങളുണ്ടല്ലോ, ഈ കാലവും, ഈ കാലങ്ങളിൽ ക്രിസ്തു സജ്ജമാക്കേണ്ടതാണ്, സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നിലനിർത്തേണ്ടതാണ്. ജീസസ് സെൻഡ് ഹിസ് ഡിസൈപ്പിൾസ് ടു പ്രൊക്ലൈം ദ കിങ്ഡം ഓഫ് ഗോഡ് എന്നാണ് വചനം പറയുന്നത്. സ്വർഗരാജ്യം പ്രഘോഷിക്കുക, അത് കേവലം സംസാരിക്കുകയല്ല, പ്രസംഗിക്കുകയല്ല, പ്രഘോഷിക്കുകയാണ്. അതെന്താണ്? ആ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലൂടെ നിന്നുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക്, ആ അനുഭവത്തിലേക്ക് ആയിരിക്കുന്ന ഇടങ്ങളെ സജ്ജമാക്കുക എന്നുള്ളതാണ്. ചില സമയത്തെങ്കിലും പറയും, തമ്പുരാനെ ഇവിടാണോ നീ അയച്ചത്? എന്ത് ദുരിതം പിടിച്ചിടമാണ്, ഒരിക്കലും സ്വസ്ഥ തരാത്ത പങ്കാളി, വഴിതെറ്റിപ്പോകുന്ന മക്കൾ, സാമ്പത്തിക ക്ലേശമുള്ള ഇടങ്ങൾ, സമ്മർദ്ദമുള്ള തൊഴിൽ രംഗങ്ങൾ, ആരും മനസ്സിലാക്കപ്പെടാത്ത അവസ്ഥ, പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ, ഇവിടാണോ എന്നെ അയച്ചത്? ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണിത്? ദുരിതം നിറഞ്ഞ, ക്ലേശം നിറഞ്ഞ, പ്രയാസം നിറഞ്ഞ ജീവിതമല്ലാതെ എന്താണിത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. തമ്പുരാൻ അയച്ചത് ഇവിടെ സ്വർഗരാജ്യം പ്രസംഗിക്കാനാണ്, പ്രസംഗിക്കാനല്ല, പ്രഘോഷിക്കാനാണ്. മറ്റിടങ്ങളിലല്ല, കൃത്യമായി സ്പേസ് അറിഞ്ഞുകൊണ്ടാണ് തമ്പുരാൻ ഒരിടങ്ങളിൽ നമ്മളെ അയച്ചിരിക്കുന്നത്. രണ്ട് സംഭവങ്ങൾ പറയാം. ഒന്നൊരു വെറ്റിനറി ഡോക്ടറുടെ അനുഭവമാണ്. ഓഫീസ് വിട്ടിറങ്ങാൻ നേരത്ത് ഏതാണ്ട് 65-70 വയസ്സുള്ള ഒരു മധ്യവയസ്ക്ക് കഴിഞ്ഞ ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തിയ ഒരാൾ മുൻപിൽ നിൽക്കുന്നു. സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം. ആകെ അസ്വസ്ഥത തോന്നി. ഇത്രയും നേരം പെരുത്ത് ജോലിയായിരുന്നു, എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ തക്കവണ്ണം ഇറങ്ങുന്ന സമയത്താണ്. എന്തായിരുന്നാലും കാര്യമൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ രണ്ട് മക്കളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റാണ്, ഇതൊന്ന് അറ്റസ്റ്റ് ചെയ്യണം. ഇത് കേട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ വെറ്റിനറി ഡോക്ടറിൻ്റെ മനസ്സങ്ങ് മാറി, കാര്യങ്ങളൊക്കെ ചോദിച്ചു. ചോദിച്ചു വന്ന കൂട്ടത്തിൽ പറഞ്ഞു, രണ്ടു പേർക്കും സെറിബ്രൽ പാഴ്സി ബാധിച്ചതാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ അവരുടെ അമ്മ മരിച്ചുപോയി, എൻ്റെ ഭാര്യ മരിച്ചു. ഇവർക്ക് വേണ്ടിയായിരുന്നു ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാടുകളായിരുന്നു. പക്ഷേ എനിക്കത് സന്തോഷമായിരുന്നു. എന്നിട്ട് വെറ്റിനറി ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഏറ്റവും കൂടുതൽ മക്കളെ പറ്റി സന്തോഷിക്കുന്നത് എപ്പോഴാണ്? ഒരുപക്ഷെ മക്കളുടെ ഉന്നത വിജയത്തിലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ജോലി ലഭിക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും സ്ഥാനക്കയറ്റം ലഭിക്കുന്ന സമയത്തായിരിക്കാം. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച എപ്പോഴാണെന്ന് അറിയാമോ? എൻ്റെ രണ്ട് മക്കളില്ലേ, അവരിൽ ഒരുവൻ ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാക്കുന്നത് അവന് മൂത്രമൊഴിക്കാനാണ് എന്ന് തിരിച്ചറിഞ്ഞ സമയത്താണ്. എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളിലൊരാൾ ഇടയ്ക്കിടയ്ക്ക് വല്ലാത്തൊരു ശബ്ദം ഉണ്ടാക്കുന്നത് എന്തിനാന്ന് ഒത്തിരി നാൾ മനസ്സിലാക്കി ഞാൻ കണ്ടുപിടിച്ചത്. ഒടുവിൽ ഞാൻ കണ്ടുപിടിച്ചു, അങ്ങനൊരു ശബ്ദം ഉണ്ടാക്കുന്നത്
അവന് മൂത്രമൊഴിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത്. അതാണ് ഡോക്ടർ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം. ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് ഈ മനുഷ്യൻ തുടരുകയാണ്, എൻ്റെ ജീവിതം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, എന്നെ ഈശ്വരൻ അയച്ചത് അവരുടെ ജീവിതത്തെ സൗഭാഗ്യകരമാക്കാൻ വേണ്ടിയാണ്. അവരുടെ മരണത്തിൻ്റെ സമയം വരെയും അവരോടൊപ്പം ഞാനുണ്ടായിരുന്നു. Jesus and his disciples to proclaim the kingdom of God. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവരാജ്യം പ്രഘോഷിക്കാതെ മറ്റിടങ്ങളിൽ ദൈവത്തെ പറഞ്ഞിട്ട് പ്രയോജനമെന്താ? സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളായിരിക്കാം, നൊമ്പരപ്പെടുന്ന ഇടങ്ങളായിരിക്കാം, അസ്വസ്ഥതയുള്ള സാഹചര്യങ്ങളായിരിക്കാം, അവിടെ ദൈവരാജ്യം പ്രഘോഷിക്കണമെന്നാണ് തമ്പുരാൻ കർത്താവ് നമ്മളോട് പറയുന്നത്. അനേക നാടുകൾ പട്ടാള ഭരണകൂടത്തിൻ്റെ കാര്യം പറയിൽ കഴിഞ്ഞ മനുഷ്യനാണല്ലോ നെൽസൺ മണ്ടേല. ഒടുവിൽ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റായിട്ട് മാറി. ഒരു വേള അദ്ദേഹം തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കാനായിട്ട്. ഭക്ഷണം ഓർഡർ ചെയ്ത് ഭക്ഷണത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. തൊട്ടടുത്ത ടേബിളിൽ മറ്റൊരു മനുഷ്യൻ, വൃദ്ധനായൊരു മനുഷ്യൻ, ഭക്ഷണം ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നെൽസൺ മണ്ടേല അദ്ദേഹത്തെ വിളിച്ചു. ഭക്ഷണം വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളോടൊപ്പം കഴിക്കാൻ പറഞ്ഞു. ഈ വൃദ്ധനായ മനുഷ്യൻ്റെ കൈകൾ വിറയ്ക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഒടുവിൽ ഒരു പരുവത്തിന് ഈ വൃദ്ധനായ മനുഷ്യൻ, നെൽസൺ മണ്ടേല വിളിച്ച് അടുപ്പിച്ചിരുത്തിയ ആ മനുഷ്യൻ, ഒരു പരുവത്തിന് വെപ്രാളം പിടിച്ച് എന്തൊക്കെയോ കഴിച്ചു. പെട്ടെന്ന് ടേബിളേറ്റ് ഒന്ന് എഴുന്നേറ്റ് പോയി. നെൽസൺ മണ്ടേലയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു, സാർ എന്തൊരു കഷ്ടമാ, കൈയൊക്കെ ആകെ വിറച്ചിരിക്കുന്നു, വാർദ്ധക്യത്തിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ എന്താ പാർക്കിൻസൺസിൻ്റെ ആയിരിക്കാം, എന്തൊരു കഷ്ടമാ, എന്തൊരു ദുരിതം പിടിച്ചതാ ജീവിതം. നെൽസൺ മണ്ടേല പറഞ്ഞു, നിങ്ങൾക്ക് അയാളെ അറിയില്ല, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അയാൾ ആരാന്നറിയാമോ? ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എൻ്റെ ജയിലറായിരുന്നു. എന്നെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചാളാണ്. ബൂട്ട് കൊണ്ട് എൻ്റെ നെഞ്ചിന് ചവിട്ടിയ മനുഷ്യനാണ്. ഞാൻ വെള്ളം ചോദിക്കുന്ന സമയത്ത് ഇയാൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അയാളൊരു പാത്രത്തിൽ അയാളുടെ മൂത്രമെടുത്ത് എന്നെ കൊണ്ട് കുടിപ്പിക്കും. എന്നെ കണ്ടപ്പം മുതൽ അയാൾ പേടിച്ചു. ഞാൻ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റായ സമയത്തും അയാൾ ചിന്തിച്ചു, എങ്ങനെയെങ്കിലും അയാളെ പിടിച്ച് അതുപോലെ എന്തെങ്കിലും ചെയ്യുമെന്ന്. എന്നെ കണ്ടപ്പോൾ മുതൽ അയാൾ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ അയാളെ അരികിൽ വിളിച്ച് ഭക്ഷണം കൊടുത്തു. അയാളുടെ മാർഗമല്ല എൻ്റെ മാർഗം, എൻ്റെ ദൈവം എന്നെ ഒരു സ്ഥാനത്താക്കിയിരിക്കുന്നത് എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ്. Jesus and his disciples to proclaim the kingdom of God. നിങ്ങളുടെ വീട്ടിൽ ദൈവരാജ്യം പ്രഘോഷിക്കാൻ കഴിയുന്നുണ്ടോ? പങ്കാളികളുടെ അടുക്കൽ കഴിയുന്നുണ്ടോ? കുഞ്ഞുങ്ങളുടെ അടുക്കൽ കഴിയുന്നുണ്ടോ? ചുറ്റുപാടുകളുള്ളവരുടെ അടുക്കൽ കഴിയുന്നുണ്ടോ? അല്ലാതെ പള്ളിയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ നോമ്പ് നോറ്റിട്ട് കുർബാന അനുഭവിച്ചിട്ട് എന്തോ പ്രയോജനമാ? വീണ്ടും ക്രിസ്തു പറയുന്ന കാര്യങ്ങൾ എത്ര അർത്ഥപൂരിതമാ? ഞാൻ നിങ്ങളെ അയക്കുന്നു, എന്തിനാണെന്നറിയാമോ? രോഗികളെ സൗഖ്യമാക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. ഇതൊരു ഫിസിക്കലി നിങ്ങൾ കാണണ്ട, രോഗികളെ സൗഖ്യമാക്കാൻ മെഡിക്കൽ സയൻസൊക്കെ ഉണ്ട്. പക്ഷേ ശരീരത്തിൻ്റെ രോഗത്തേക്കാൾ കൂടുതൽ മനസ്സിന് രോഗം ബാധിച്ചവർ നമ്മുടെ ഇടയിലുണ്ട്. ഒരു സ്നേഹത്തിൻ്റെ സ്പർശനം കൊടുക്കാൻ ഇടയാകുന്നുണ്ടോ? മൃദമായ ബന്ധങ്ങൾ എത്രയോ ഉണ്ട്, അത് ജീവനുള്ളതാക്കാൻ പറ്റുന്നുണ്ടോ? ജീവനുള്ള ചേതനമായ സജീവമായ ബന്ധമാക്കാൻ പറ്റുന്നുണ്ടോ? കുഷ്ഠരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്പർശന ശക്തി നഷ്ടപ്പെട്ടെന്നാ, വിവേചനശക്തി ഇല്ലെന്നാ, വിവേചന എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നറിയാത്ത ആളുകളാണ്. അവിടെ എന്ത് ചെയ്യണമെന്ന് അവരെ ഓർമ്മിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഭൂതങ്ങളെ പുറത്താക്കുക. ചില സമയത്തൊക്കെ ഭൂതം കൂടും, അതിനെ പുറത്താക്കാൻ പറ്റുന്നുണ്ടോ? വേണ്ട, ആരുടെയും ഭൂതം മാറ്റണ്ട. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചില ഭൂതങ്ങളൊക്കെ വരുത്തില്ലേ? പറയുന്ന വാക്കുകൾ, ഇടപെടുന്ന രീതികൾ എന്ത് അധമമാണ്, എത്ര പൈശാചികമാണ്, എത്ര നിഷ്ഠൂരമാണ്. ഭൂതമായിട്ടങ്ങ് മാറുകയല്ലേ, കലിതുള്ളുകയല്ലേ. നമ്മുടെ പങ്കാളി കരഞ്ഞിട്ടില്ലേ നമ്മൾ ഈ കലിതുള്ളി നിൽക്കുന്നത് കണ്ടിട്ട്? കുഞ്ഞുങ്ങൾ പേടിച്ചു വിറച്ചിട്ടില്ലേ? വികലമായ പല ഭാവങ്ങളും അതിൻ്റെ പിന്നിൽ നമുക്ക് കാണുമായിരിക്കും. നാം ചേർത്ത് പിടിക്കുന്നുണ്ടായിരിക്കും. മദ്യപിച്ച് ലെക്ക് കെട്ട് എന്തെല്ലാം തോന്നിവാസം കാണിക്കും. എന്താ മദ്യപിച്ചില്ലെങ്കിൽ പോലും ചില സമയത്ത് തരംതാണ് എന്തെല്ലാം രീതികൾ നമ്മൾ കാണിക്കും. ഏതെല്ലാം ഭൂതം! പള്ളികളിലാണ് കൂടുതൽ ഭൂതങ്ങൾ ഉണ്ടാകുന്നത്, ആത്മീയ ഇടങ്ങളിലാണ് കൂടുതൽ ഭൂതങ്ങൾ ഉണ്ടാകുന്നത്. ക്രിസ്തു എന്തിനാ ശിഷ്യന്മാരെ അയച്ചത്?
ദൈവരാജ്യം പ്രഘോഷിക്കാനാണ്, മരിച്ചവരെ ഉയർപ്പിക്കാനാണ്, രോഗികളെ സൗഖ്യമാക്കാനാണ്, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കാനാണ്, ഭൂതങ്ങളെ പുറത്താക്കാനാണ്. പറയാൻ ഇനി ഏറെയുണ്ട്. അത്രമാത്രം ആഴമാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ താൻ പഠിപ്പിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്, ചെല്ലുന്ന ഇടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. കൂടുതൽ ദൈവാശ്രയത്തോട് ജീവിപ്പാൻ ഈ പരിശുദ്ധ സ്ലിഹാനോമിൻ്റെ ഇടങ്ങൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വിഷിക്തമുഖം തിരുപ്പിക്കല്ലേ നിന്ദാസന്ദാവീതി മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലൂയോ ഹാലേ ലൂയ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമീ സാക്ഷിയെയും മാറുമോ ുംകുനദ്വാരങ്ങൾ വാനവരൊത്തു വസീകേണം സൗമ്യകാലസ്കുറിയേലായി മദ്ബായിൽ കാർത്രോ കൃപ ചെയ്യുന്നത് പോലെ ഹാലേലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. ശരണ താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേ ജീവാസ്വരം അതുണർത്തണമേ കബറിനു ധ്യാന രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചു നീ എഴുന്നള്ളും ർക്കുപോറിന്റെ കർത്താവേ നിന്നെ ഭക്ഷിപ്പാനിനെ യോഗ്യനാക്കണമേ
നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള ഗാസായാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നെ ഞാൻ യോഗ്യനാക്കി തീരണമേ. ആമീൻ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പാപപരിഹാരം നൽകുന്ന നിന്റെ രക്തം പാനം ചെയ്യുവാനും എന്നെ യോഗ്യനാക്കണമേ. എന്റെ കർത്താവും എന്നേക്കും എന്റെ ദൈവമേ, നിന്റെ തിരുവശത്തെ പ്രസാദിച്ചിട്ടുള്ള സകലരോടും കൂടി സ്വർഗരാജ്യത്തിൽ ഞാൻ അവകാശിയായി തീരണമേ. ആമീൻ. പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. നിക്ഷേപിക്കുകയാ
ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തി ഏൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധമായ അതിന് തിരുവള്ളം ചെയ്ത വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ നിന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അതെനിക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയി തീരാതെ. എൻ്റെ കർത്താവും എന്നേക്കും എൻ്റെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുത്ഥാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനത്തിനും ഭാഗ്യമുള്ള മുഖപ്രസന്നയ്ക്കുമായി തീരേണമേ. ആമീൻ. ശരണൂര ചെയ്ത എന്നീ തങ്ങൾ കൈക്കൊള്ളും നോരി വാസം ചെയ്യും ഞാൻ വിശ്വാസ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകേണ്ടമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിന്റെ തിരുശരീരത്തിൽ അനുഭവിച്ചിരിക്കുന്ന ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ വലതു കൈ നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായി യേശു മിശിഹാ, ദൈവത്തിന്റെ കരുണ, ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച ഇവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിൻ്റെ കരുണ രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമ മുടി സഹ തീർമാക്കും മൃഗ
ഭക്ഷിച്ചരീരവും പാനം ചെയ്ത പരിശുദ്ധ രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്തുതി പാടും കബറടഞ്ഞോർ നൽ ശരണം നീയേ, ഹൃദയം ഉയർത്തും നീതന്നേ. മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ വന്ദിക്കുന്നു. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തുകയും സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഈ ആത്മീയ മേശയിൽ ഞങ്ങൾ സന്തുഷ്ടരായതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. നാഥാ, ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുല സുബാലവൽമിൻ ആമീൻ. ബാർക്കിമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാണ് നാം തലകുനിക്കണം. സ്വർഗത്തിൽ നിറങ്ങിയ നിങ്ങൾക്ക് അനശ്വരഭക്ഷണമായി തീർന്ന സത്യപ്പമായ മെശിയാ തമ്പുരാനെ, കെടാത്ത അഗ്നി നരകത്തിൽ നിന്നും ചാകാത്ത പുഴവിൽ നിന്ന് ഞങ്ങളുടെ ആത്മ ശരീരങ്ങളെ കാത്തുകൊള്ളണമേ. നാഥാ, ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. ഓശോ വബുകുല സുബാലവൽ ബിൻ അമീൻ. മാരേക്യുമോ എൻ ദേവേശ, നീയൊരുവൻ താൻ മരണവിഹീനൻ സ്ഫടികരദസ്ത പരമോന്നതനെ, യോബുസുഗിരിമേൽ ദാവീദരജൻ തന്യാഗം പോൽ കൈക്കൊള്ളണമേ യേശു ക്രിസ്ത ഈ കുർബാന. ഹോശാനിബി പ്രാർത്ഥിച്ചു ദൈവിക കോപം മാറി, അഹരോൻ തന്തൂപത്താൽ ബാധേ നിരോധിച്ചു, ദാവീദിൻ യാഗത്താൽ നീ ജന നാശം നീക്കി, ഞങ്ങളുടെ നേർക്കും കോപപരീക്ഷകൾ പൊക്കിടണമേ. മാതാവുയാചിക്കും പരിശു പുണ്യം നൽവീന്യം മരിച്ചോക്കും. ശലോം ബാശ്ലോം ഹൈ ഹാബി ബൈ വാത്സല്യ. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പാപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അത്ര ഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനുള്ളവരും നമ്മുടെ ഭർത്താവായ യേശു മിശിഹയുടെ വിശുദ്ധ ശ്ലീബാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസ ഉസ്മാൻ മുതലിടപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, പാപങ്ങളെ ക്ഷമിക്കും,
മരിച്ചവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ആമേൻ. ഞങ്ങളോ ബലഹീനരും പാപികളുമായ ദാസർ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണപ്പെടുവാൻ സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ നിരീക്ഷണം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആത്മനിയന്ത്രണമേ, ഞങ്ങളുടെ കടക്കാരോടെ രക്ഷിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ, പരിശീലനം ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടാ രാജ്യം ശക്തിയും മാത്രം കൃപ നിറഞ്ഞവറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് എല്ലാവർക്കും അവിടെ ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് ദൈവികമായ ആരാധനയിൽ പങ്കുചേരുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചു. ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധ സ്ലീഹ നോമ്പിൻ്റെ ദിവസങ്ങളാണല്ലോ. ഭക്തിപൂർവം നോമ്പിൻ്റെ ക്രമങ്ങളിലായിത്തീരുവാൻ തക്കവണ്ണം ഏവരും ശ്രദ്ധിക്കണം. പരമാവധി എല്ലാ ആളുകളും പരിശുദ്ധ നോമ്പ് ആചരിപ്പാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം. നമ്മുടെ പൊതുവായ ചടങ്ങുകളൊക്കെ നടത്തുമ്പോൾ, ഓർമ്മ പ്രാർത്ഥനയോ മറ്റെന്തെങ്കിലുമൊക്കെ ചടങ്ങുകളൊക്കെ നടത്തുമ്പോൾ, ഒരു കാരണവശാലും നോമ്പിൻ്റെ ക്രമം വിട്ടുള്ള രീതികൾ ഉണ്ടാകരുത് എന്നുള്ള കാര്യം സ്നേഹത്തോടെ നിങ്ങളോട് അറിയിക്കുകയാണ്. ഭക്തിപൂർവ്വം പരിശുദ്ധ നോമ്പ് ആചരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പുതിയ തലമുറകളെ നമ്മളത് പഠിപ്പിക്കണം. എന്തും നമ്മുടെ പുതിയ തലമുറകൾക്ക് നൽകുക എന്നുള്ളതല്ലല്ലോ, മറിച്ച് ചില ശിക്ഷണങ്ങളിലൂടെയും ക്രമീകരണങ്ങളിലൂടെയും പോകുക എന്നുള്ളത് അനിവാര്യമാണല്ലോ. പരിശുദ്ധമായ ഈ സ്ലീഹാ നോമ്പിൻ്റെ ദിവസങ്ങളിൽ അങ്ങനെ ഭക്തിപൂർവ്വം നോമ്പ് ആചരിപ്പാൻ നാം എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറെ വ്യസനകരമായൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. നമ്മുടെ ഇടവകയിൽ പുതിയാവ് നമ്മുടെ ഇടവകയിൽ കൊറ്റാർകാവ് സുനിതാ ഭവനിൽ ശ്രീ ഒ രാജു മധുരയിൽ വെച്ച് ആക്സിഡൻറ്റിൽ മരണമടഞ്ഞു. ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവഹിതമാകുകയാണെങ്കിൽ നാളെ 10:30 ഭവനത്തിൽ പ്രാർത്ഥന നടത്തി തുടർന്ന് ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം സംസ്കരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാം എല്ലാവരും ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതമൊക്കെ അനിശ്ചിതത്വമാണ്, ഒന്നിലും ഒരു ഉറപ്പില്ല. അതുകൊണ്ട് ദൈവം തരുന്ന ആയുസ്, ആരോഗ്യം അതെല്ലാം ഭംഗിയായിട്ട് വിനിയോഗിപ്പാൻ തക്കവണ്ണം നമ്മളേവരും ശ്രദ്ധിക്കണം. ആ കുടുംബം ഏറെ ദുഃഖത്തിലും പ്രയാസത്തിലുമാണ്. അവരുടെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. പരേതാത്മാവിന് ദൈവം നിത്യമായ ശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇടവകയിൽ മർത്തവർഗ സമാജം മുടങ്ങിക്കിടക്കുകയായിരുന്നു കോവിഡിൻ്റെ സമയമായതിനാൽ. അത് കഴിഞ്ഞ ആഴ്ചയിൽ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയായി പരേതനായ അനീച്ചാൻ്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. തുടർന്ന് ഇനി എല്ലാ ദിവസവും സമാജം എല്ലാ വെള്ളിയാഴ്ചയും സമാജം നടത്തുവാൻ തക്കവണ്ണമാണ് ആഗ്രഹിക്കുന്നത്. ഈ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ വെച്ച് സമാജം കൂടുവാൻ ആഗ്രഹിക്കുന്നു. പരമാവധി സ്ത്രീകൾ സമാജത്തിൻ്റെ യോഗത്തിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഓർമ്മപ്പെടുത്തും. വിളിച്ചുവല്ല ഇടവകയിൽപ്പെട്ട പുളിമോട് മുറിയിൽ ശംഖുപറമ്പിൽ വീട്ടിൽ ശ്രീ സി മാത്യുവിൻ്റെയും ശ്രീമതി ശോശമ്മ മാത്യുവിൻ്റെയും മകൾ മേരി മാത്യുവും, കരുവാറ്റമാറി ആക്കുപ്രധാന വലിയപള്ളി ഇടവകയിൽപ്പെട്ട കരുവാറ്റാമുറിയിൽ കറുത്തേരിൽ ശ്രീ ജെയിംസ് വർഗീസിൻ്റെയും ശ്രീമതി ശാന്തമ ജെയിംസിൻ്റെയും മകൻ ജെറിൻ ജെയിംസും തമ്മിലുള്ള വിവാഹം ദൈവഹിതമായാൽ 2022 ജൂലൈ മാസം 3-ാം തീയതി ഞായറാഴ്ച 11:00 കരുവാറ്റമാറി ആക്കുപ്രധാന വലിയപള്ളിയിൽ വെച്ച് നടത്തുവാനൊക്കെയുള്ള നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. കാനൂനികമായി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ രേഖാമൂലം അറിയിക്കണം. നമ്മുടെ ഇടവകയിൽ നിന്ന് വിവാഹിതയാകുന്ന ശംഖുപറമ്പിൽ
മേരി മാത്യുവിന് എല്ലാവിധമായ വിവാഹ ആശംസകളും എന്നെ അറിയിക്കുന്നു. ദൈവനമ്പുരാൻ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളിൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവേളയുടെ പ്രാർത്ഥനായോഗങ്ങളെല്ലാം സജീവമായിട്ടായപ്പോൾ നടന്നു വരുന്നു. എന്നാൽ ചുരുക്കം ചില പ്രാർത്ഥനായോഗങ്ങളിൽ ആളുകളുടെ പങ്കാളിത്തം കുറവുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കഴിയുന്ന ആളുകൾ എല്ലാവരും നമ്മുടെ പ്രാർത്ഥനായോഗങ്ങളിൽ വിവിധ വാർഡുകളിലെ സംബന്ധിപ്പാൻ തക്ക വേണം ശ്രദ്ധിക്കണമെന്നുള്ളത് അറിയിക്കുന്നു. പുതിയകാവ് ഓർത്തഡോക്സ് സിറിയൻ ക്രിസ്ത്യൻ പ്രാർത്ഥനായോഗം വാലയെഴുത്ത് തറയിൽ ശ്രീമതി ഏലിയമ്മ മാത്യുവിൻ്റെ ഭവനത്തിൽ വെച്ച്. പൈനമൂട് സെൻറ്റ് ജോർജ് പ്രാർത്ഥനായോഗം ആലുമൂട്ടിൽ ജോയൽ വില്ലായിൽ റെജി ജോർജിൻ്റെ ഭവനത്തിൽ വെച്ച് വൈകിട്ട് 4 മണിക്ക്. സെൻറ്റ് തോമസ് പ്രാർത്ഥനായോഗം വഴിപാടി അത് ഇന്ന് ആരംഭിക്കുകയാണ്. വടക്കേത്തലയ്ക്കൽ വെള്ളാവിൽ സുനു വർഗീസിൻ്റെ ഭവനത്തിൽ വെച്ച് 3:30 കൂടുന്നതാണ്. പുതിയാവ് സെൻറ്റ് കുറിയാക്കോസ് പ്രാർത്ഥനായോഗം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ജോബൻ വില്ലായിൽ ശ്രീമതി മേരി എബ്രഹാമിൻ്റെ വസതിയിൽ വെച്ച് നടത്തപ്പെടും. മാവലിക്കര സെൻറ്റ് ഗ്രിഗോറിയസ് പ്രാർത്ഥന ഇന്ന് വൈകിട്ട് 4:30 പുതികാവിൽ മണപ്പള്ളിൽ അരുൺ വില്ലായിൽ ശ്രീ എം വി ജോയുടെ ഭവനത്തിൽ വെച്ച് കൂടുന്നതാണ്. നടക്കാവ് പ്രാർത്ഥനയോഗം ഇന്ന് 4 മണിക്ക് കോട്ടപ്പുറത്ത് ശ്രീമാൻ മാത്തുണ്ണി ജോർജിൻ്റെ ഭവനത്തിൽ വെച്ച് കൂടുന്നതാണ്. ചെറുകോൽ പ്രായിക്കര സെൻറ്റ് ജോൺസ് പ്രാർത്ഥനയോഗം ഇന്ന് പോൾമത്തായി ചെമ്പകശ്ശേരി ഭവനത്തിൽ വെച്ച് 4 മണിക്ക് കൂടുന്നതാണ്. എല്ലാ പ്രാർത്ഥനായോഗങ്ങളിലും പരമാവധി ആളുകൾ സംബന്ധിപ്പാൻ തക്കവണ്ണം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കാതോലിക്ക ദിനത്തിൻ്റെ കവറിൻ്റെ കവർ നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസമാണ് കാതോലിക്ക ദിനപ്പിരിവിൻ്റെ കവർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇതുവരെയും കാതോലിക്ക ദിനപ്പിരിവ് കവർ പള്ളിയിൽ ഏൽപ്പിച്ചിട്ടില്ല. പരിശുദ്ധ ബാബാദി തിരുമേനി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ദിവസത്തെ വരുമാനം അത് കൃത്യമായി എല്ലാ ഭവനങ്ങളിൽ നിന്നും കുറഞ്ഞത് 300 രൂപ വെച്ച് പള്ളിയിൽ അത് ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം. നമുക്കറിയാം കാതോലിക്ക ദിനപ്പിരിവിൻ്റെ കിട്ടുന്ന തുക നമ്മുടെയൊക്കെ മനസ്സിലൊരു ചിന്തയുണ്ട്, പള്ളി സഭയുടെ വ്യവഹാരത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഒരിക്കൽ പോലുമില്ല അങ്ങനെയുള്ളത്. നിങ്ങൾക്കതിൻ്റെ കണക്കുകൾ പരിശോധിക്കാം. നിങ്ങൾക്ക് കവറുകൾ ലഭിക്കുമ്പോൾ അതിനകത്ത് തന്നെ എൻ്റെ വിശദമായ വരവ് ചെലവ് കണക്കുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും കൂടുതൽ സഭയുടെ ജീവകാരുണ്യ പദ്ധതികൾക്കാണ്, എത്രയോ ആളുകൾക്കാണ് സഭയിൽ നിന്ന് വൈവിധ്യം നിറഞ്ഞ ജീവകാരുണ്യ പദ്ധതിയിലൂടെ സഹായങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വർഷത്തിലൊരിക്കൽ സഭാ കേന്ദ്രത്തിന് നമ്മൾ നൽകുന്ന തുകയാണ്. ഇതെല്ലാം പണം നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ കർത്തവ്യമാണെന്ന് കരുതണം. ഇത് പറയുവാൻ കാരണം അനേക ആളുകൾ ഇനിയും കാതോലിക്ക ദിനപ്പിരിവിൻ്റെ കവർ കൊടുക്കാനുണ്ട്. ഏതെങ്കിലും തരത്തിൽ കവർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. പള്ളി ഓഫീസിൽ തുകകൾ നിങ്ങൾ ഏൽപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ കവർ അത്യാവശ്യം വേണ്ടവർക്ക് വേണമെങ്കിൽ തരാം. എന്തായിരുന്നാലും ഇനിയും അതിന് മുടക്കം വരുത്തരുത്. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കാതോലിക്ക ദിനപ്പിരിവിൻ്റെ കവറുകൾ എല്ലാവരും അത് ഓഫീസിൽ നൽകി രസീത് വാങ്ങുവാൻ തക്ക വേണം ശ്രദ്ധിക്കണം എന്നുള്ളത് അറിയിക്കുന്നു. നമ്മുടെ 15 നോമ്പ്, 8 നോമ്പ് അതിൻ്റെ ക്രമീകരണങ്ങളുമായിട്ട് ഇടവക മുന്നോട്ട് പോവുകയാണ്. മാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള ദേവാലയമാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ 15 നോമ്പ്, 8 നോമ്പ് ഭക്തി പുരസ്സരം ആചരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും എല്ലാ ദിവസവും ധ്യാനവും ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ആ സൗകര്യം ഉപയോഗപ്രദമാക്കാം. കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയും ധ്യാനത്തിൽ പങ്കുചേരുകയൊക്കെ ചെയ്യാം. അതിനുള്ള അവസരം നമുക്കുണ്ട്. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പേരുകൾ നിങ്ങൾക്ക് കുർബാനയ്ക്കായിട്ട് നിങ്ങൾക്ക് നൽകാം. അതുപോലെ തന്നെ നേർച്ച കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് നൽകാം. എല്ലാ ദിവസത്തെയും കുർബാന നിങ്ങൾ ഓരോ ഭവനങ്ങളിൽ നിന്ന് നേർച്ചയായിട്ട് നൽകണം. കഴിഞ്ഞ വർഷം 15 നോമ്പും 8 നോമ്പും ഭക്തിപൂർവ്വം നിങ്ങൾ ആചരിക്കുകയും അതിന് നേർച്ച കാഴ്ചകളൊക്കെ നൽകുകയും ചെയ്തു. നമുക്കറിയാം മാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള ദേവാലയത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുന്നുണ്ട്. അതുകൊണ്ട് 15 നോമ്പിൻ്റെയും 8 നോമ്പിൻ്റെയും സംഭാവനകൾ പള്ളി ഓഫീസിനും അതിൻ്റെ കൺവീനറുടെ കൈകളിലും അത് ഏൽപ്പിച്ച് ആ കാര്യങ്ങളത് ശ്രദ്ധിക്കുവാൻ നൽകുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണമെന്നുള്ളത് അറിയിക്കുന്നു. നമ്മുടെ സമിത്തേരി പരമാവധി പുല്ലുകൾ വെട്ടിയും അത് ചപ്പുചവറുകളൊക്കെ നീക്കം ചെയ്തും വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന് അധികമായി സാമ്പത്തികം ചിലവായിട്ടുണ്ട്. നമ്മുടെ കല്ലറകൾ നമ്മൾ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ചുരുക്കം ചിലപ്പോഴെങ്കിലും ധൂപപ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയം ചില കല്ലറകൾ ധൂപപ്രാർത്ഥന വയ്ക്കുമ്പോൾ നടത്തുമ്പോൾ ചുറ്റും ഇങ്ങനെ കാട് പിടിച്ച് നിൽക്കും. അതുമാത്രമല്ല അഴുക്ക് പിടിച്ച് വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ കല്ലറകൾ ഉള്ളത് കാണും. ധൂപപ്രാർത്ഥന നടത്തുക, ആ സമയത്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി കല്ലറന്ന് ഒരു വെള്ളയടിക്കുന്നതിന് പരമാവധി ഒരു 300 രൂപയ്ക്ക് കൂടുതലോ ആകുകയില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ അഴുക്ക് പിടിച്ച് കറുത്ത് കിടക്കുക എന്ന് പറയുന്നത് മോശകരമായൊരു കാര്യമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ ഈ മാവലിക്കര മാർത്തോമ പള്ളി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ നമുക്കറിയാം അവർക്കെങ്ങനെ ഈ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അതിനുള്ള വലിയ വിശ്വാസമില്ലാത്തവർ.
പക്ഷെ സെമിട്രി എത്ര മനോഹരമാക്കിയിട്ടുണ്ടെന്നറിയാമോ? നമ്മൾ എപ്പോഴും കല്ലറകൾ പോവുകയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മുടെ ഈ പിതൃക്കളോട് നമ്മുടെ മാതാക്കളോടൊക്കെ നമ്മൾ സ്നേഹത്തോടെ നമ്മൾ സമർപ്പിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ കല്ലറകൾ ചിലതൊക്കെ പരിതാപകരമാണ്, ചിലതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടൊക്കെയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചില സമയത്തെങ്കിലും കണ്ടിട്ടുണ്ട് കല്ലറ പൊട്ടിയിട്ട് അഴുകിയ ബോഡി കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കണം. അത് നമ്മൾ അങ്ങനെ ആകരുത്. സെമിത്തേരി ഭംഗിയായിട്ട് നമ്മളെ കാത്ത് സൂക്ഷിക്കണം. കല്ലറകൾ എന്തെങ്കിലും അത്യാവശ്യ പണികൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ പണികൾ ചെയ്യണം. ചുറ്റുപാടും വൃത്തിയാക്കണമെങ്കിൽ വൃത്തിയാക്കണം. ആറ് മാസത്തിൽ ഒരിക്കലൊന്ന് പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചാൽ മതി, വൃത്തിയാക്കി മതി. പള്ളിയിൽ നിന്നത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോഴെങ്കിലും പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ പള്ളി കല്ലറകളുടെ പരിസരങ്ങളിലൊക്കെ ഇടുന്ന രീതിയുമുണ്ട്. അങ്ങനെയൊന്നും ആകരുത് എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഇതൊക്കെ ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് സ്നേഹപൂർവ്വം നിങ്ങളോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ആശീർവാദത്തിനായിട്ട് എഴുന്നേൽക്കുക. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിശുദ്ധ കുർബാനയിൽ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ വാങ്ങിപ്പവരെ ആശ്വസിപ്പിക്കട്ടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, കുറ്റവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അടുത്ത സ്വർഗീയമായ സിംഹാസനത്തിൽ കേൾക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ടായി തീരുമാറാകണമേ. ആപപ്രവായ കാതീശു ഹോഷബുക്കൂല സുബാലേ അമേ. Oh.